ഹായ് വെൽക്കം ടു അല്ലു സ്റ്റോക്ക് അല്ലു സ്റ്റോക്കിന്റെ പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അബദ്ധത്തിൽ ചവിട്ടിയാലും അത് കടിക്കും അതിനെ ഉപദ്രവിച്ചാലും അത് കടിച്ചെന്നിരിക്കും വെറുതെ അത് ആരെയും കടിക്കാറില്ല പറയുന്നത് പാമ്പിനെ കുറിച്ച് തന്നെ ഭയപ്പെടേണ്ട എത്ര കൊടിയ വിഷം തീണ്ടിയാലും നിങ്ങൾക്ക് ഒരാൾ രക്ഷകനായുണ്ട് നെല്ലിക്കട്ടയിലെ സുബൈർ ഇത് കല്ലുവച്ച നുണയല്ല ഒരു കല്ലുവച്ച സത്യം മാത്രം നമുക്ക് നോക്കാം ആ സത്യമുള്ള കാഴ്ചകൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്നവരെ കുറിച്ചും തെക്കു നിന്നോ വടക്കു നിന്നോ പാമ്പിൻ കടിയേറ്റ് ഒരാൾ തന്നെ തേടി വരുന്നുണ്ടെന്നും വരെ സമയവും കാലവും നോക്കി പ്രവചിച്ചിരുന്ന പഴയ കാല വിഷവൈദ്യന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇല്ലാതിരുന്ന കാലത്തും പാമ്പും പാമ്പ് കടിയേൽക്കുന്നവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം രക്ഷകരായിരുന്നത് അന്നത്തെ വിഷവൈദ്യം ഒരു തപസ് പോലെ കൊണ്ടു നടന്നിരുന്ന സിദ്ധന്മാർ തന്നെയാണ് ദൈവവും വൈദ്യവും ഇന്നത്തെ പോലെ വെറും ബിസിനസ്സായിരുന്നില്ല അന്ന് ഇന്നും അങ്ങനെയുള്ള അപൂർവം ചിലരുടെ പിൻഗാമികൾ ഇവിടെ ബാക്കിയുണ്ട് അതിലൊരാളാണ് സുബൈർ നെല്ലിക്കട്ട 14 വർഷത്തോളമായി ഒരുപാട് പേർക്ക് ജീവിതം തിരിച്ചു കൊടുത്തു സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അളവുകോൽ പണമല്ല മരണാസന്നനായി വരുന്ന രോഗി ജീവനോടെ തിരിച്ചു പോകുമ്പോൾ നൽകുന്ന പുഞ്ചിരിയാണ് സമ്പത്തെന്ന് ഇയാൾ വിശ്വസിക്കുന്നു ഈ കല്ല് ഇതാണ് നിങ്ങളുടെ പാരമ്പര്യമായി നിങ്ങൾ വിഷ ചികിത്സ നടത്തുന്ന കല്ലാണിത് അപ്പൊ ഇത് ഇത് വെച്ച് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് ഇപ്പൊ ഒരാൾ പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാല് ആദ്യം ചെയ്യുന്നത് എന്താ ഈ കല്ലിന് ഒരു 10 മിനിറ്റ് പാലിലകത്ത് ഇടണം അതായത് രോഗി വന്നതിന് ശേഷം അതിനുശേഷം ഒരു കോട്ടൻ തുണി കൊണ്ട് നല്ല തുടച്ചിട്ട് അപ്പൊ നല്ല ഏകാഗ്രതയോടും മനസ്സ് പ്രാർത്ഥനാ നിർഭരമായിട്ടായിരിക്കണം ഈ ചികിത്സ തുടങ്ങേണ്ടത് അല്ലെ ഈ കല്ല് ഒട്ടിപിടിക്കൂല ആ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഈ കല്ല് വെച്ചാൽ പിടിക്കൂല വെറും മരുന്നിന്റെ ചികിത്സ വെറും അല്ലെങ്കിൽ വെറുതെ ഒരു കല്ല് വെച്ചിട്ടുള്ള ചികിത്സ നിങ്ങളൊരു പാലെടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ഞാൻ വെച്ചു നിങ്ങൾ എത്ര കല്ല് പിടിക്കൂല നിങ്ങളിപ്പോ 14 വർഷമായിരുന്നല്ലോ 14 വർഷം ഈ 14 വർഷത്തെ എത്ര രോഗികൾക്ക് ഒരുപാട് രോഗികൾ തിരിച്ചു കൊടുത്തു ഇവിടെ മംഗലാടുത്ത് ഒരു ഓമൻ ജോത്ത് ഒരു കുട്ടിക്ക് പാമ്പ് പിടിച്ചിരുന്നു അത് മറ്റേ പുല്ലാഞ്ചി മുറുക്കൻ പാമ്പാണ് കടിച്ചത് 10 ദിവസം ICU ഡോക്ടർമാർ ഓരോ ട്രീറ്റ്മെന്റിൽ ചെയ്തിരുന്നു പക്ഷെ കുട്ടി ക്രിട്ടിക്കലായിരുന്നു അവസാന ഘട്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചി ഈ കുട്ടീനെ ജീവൻ രക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയും ആ വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് ഞാൻ മംഗലാരി എന്റെ കാറിൽ പോയി ഡോക്ടർമാർ പറഞ്ഞ ഓക്സിജൻ എടുത്താൽ കുട്ടി മരിക്കുന്നു കുട്ടിക്ക് പൾസ് വരെയില്ല അങ്ങത്ത് പോയി സീരിയസ് ആണ് നമ്മളെ ചികിത്സ തുടങ്ങി 3 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിക്ക് പൾസ് വന്നു പെട്ടെന്ന് എണീച്ചിരുന്ന് അത് പറഞ്ഞ ഞങ്ങൾക്ക് ഭക്ഷണമാണ് പൈക്ക് എന്ന് പറഞ്ഞു കുട്ടി നല്ല ഉഷാറായി കർണാടക ഗവർണറൊക്കെ വന്നിട്ട് പറഞ്ഞ് കർണാടക എന്ത് വേണം സംവിധാനങ്ങൾ ചെയ്തുതരാം നിങ്ങൾക്ക് ആംബുലൻസ് കാര്യങ്ങൾ എന്ത് സൗകര്യമാണ് എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞിട്ട് അപ്പൊ ഡോക്ടറിന് ചോദിച്ചില്ല ഈ കുട്ടി മരിച്ചിട്ടേ ഇങ്ങനെ എങ്ങനെ പോയി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചില്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ചികിത്സ ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയതാണ് അപ്പൊ നിങ്ങളൊന്ന് ചക്ക വേണം ആ ചക്ക ഇടാകുമ്പോൾ ഒരു പ്രശ്നമല്ല അല്ല നോർമൽ കിഡ്നി ബ്ലഡ് ലിവർ ഒക്കെ ഭാഗത്താണ് എവിടെ ഇപ്പൊ കാല് കടിച്ചാല് നമ്മള് കയ്യിൽ എവിടെ വേണം വെക്കാം ഇത് എത്ര വലിയ സീരിയസ് ആയെങ്കിലും എത്ര വലിയ പാമ്പ് അടിച്ചാലും ഇതേ ചികിത്സയാണ് ഇനി വേറെ വരെ ചികിത്സയില്ല പക്ഷെ എന്താ പറഞ്ഞാൽ നല്ലോണം സീരിയസ് ഉണ്ടെങ്കിൽ 2-3 കല്ല് വെച്ചിട്ട് എടുക്കണം എടുക്കുന്നത് പേഷ്യന്റ് പെട്ടെന്ന് നോർമലാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി ടൈം കുറയുന്നൊക്കെ പിന്നെ കല്ലിങ്ങനെ കുറച്ചുകൊണ്ടേ വരുള്ളൂ ഇത്രയും വർഷത്തെ ചികിത്സയിൽ എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് ജീവിതം തിരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അന്നലെ നമ്മളെ കണക്കും കാര്യം ബുക്കുകളെല്ലാം ബുക്കിൽ 100 പേർക്ക് ജീവിതം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മളെ ആരും പരിചയപ്പെടുത്താൻ ഇതുവരെ ആരും പോയിട്ടില്ല എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ സ്ഥലത്ത് പോയി ഞാൻ ഇങ്ങനെ ചികിത്സ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നെ അറിയുമോ ഞാൻ അതൊന്നും നമുക്ക് വലിയ ആളാണെന്ന് ഒരാഗ്രഹമൊന്നുമില്ല നമ്മളിത്തം വന്ന് ചികിത്സയാക്കി പോയവർ അവരെ ഫാമിലിയാണ് നമ്മളെത്ത് വരുന്നത് ഈ പാമ്പ് കടിച്ചാല് ചില പാമ്പിന് കിട്ടൂല അതെ അതെ അപ്പൊ ഈ മുറിവിന്റെ ആഴം നോക്കിയിട്ട് ഏത് പാമ്പാണ് കടിച്ചത് നിങ്ങൾക്ക് പ്രവചിക്കാം ആ പറയാൻ പറ്റൂ ഏത് മുറി കണ്ടാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒരാൾ വളരെ ദൂരെ നിന്ന് ഒരാൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യമില്ല ഞങ്ങൾ അവര് സൗകര്യമില്ല ഞങ്ങൾ അവിടെ പോകും നിങ്ങൾ അവിടെ പോയി പാമ്പ് കടിക്കുന്ന ഇങ്ങനത്തെ ഒരാൾ
ഇവിടെ ഇരുന്നൊരു കട്ടിങ്ങനെ അന്വേഷിച്ചു. ഒരാൾ വരലുണ്ട്, ഒരാൾ വരലുണ്ട്. എന്നിട്ട് ആൾക്കാർ ഭയങ്കര സീരിയസിൽ വരുന്നു, പാമ്പ് പിടിച്ചാൽ ഭയങ്കര സീരിയസിൽ വരുന്നു. പിന്നെ സുഖമായിട്ട് ഒരു കൂടുതലായിപ്പോ ഒരാഴ്ച ഉണ്ടാവുന്നു. നല്ല സുഖമായിട്ട്, നല്ല സുഖമായിട്ട്. പാമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് കെട്ടാൻ പാടില്ല. പണ്ടത്തെ ആളൊരു ചൊലത്തുണ്ട്, കെട്ടണോ രണ്ട് മൂന്ന് കെട്ട് കെട്ടണോന്ന് പറഞ്ഞത്. പക്ഷെ മുറുക്കി കെട്ടി കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാൽ വിഷം കയറി, പക്ഷെ ഭയപ്പെട്ടെങ്കിൽ പെട്ടെന്ന് കിഡ്നിയിലേക്ക് പിടിക്കും. അപ്പൊ നരമ്പ് വരെ അടിച്ചു പോകുന്ന ചാൻസ് ഉണ്ട്. പാമ്പല്ല അത്, വേറെന്തോ കടിച്ചാണ് ആസ്വദിപ്പിക്കണം. പെട്ടെന്ന് നമുക്ക് വിഷം എടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്ക് പാമ്പ് കടിയിൽ എന്റെ അനുഭവത്തിൽ കുറേ ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക്, വെയിലും പോകുന്ന എൻ്റെ പോകുന്ന ഞാൻ എന്താ പറഞ്ഞു ഏത് പാമ്പ് അടിച്ചാലും ആൾക്കൊന്ന് സുഖമായിട്ട് വരുന്നുണ്ട്. ചുമ പിന്നെ തൊണ്ടേൻ്റെ അകത്ത് ഇങ്ങനെ കഫം കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ള ഒരു മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. കുറെ ആൾക്ക് നല്ല റിസൾട്ടാണ് വന്നത്. ഈ സ്റ്റോക്ക് വരുന്നല്ലോ, കൈ പൊന്താത്തതും കാല് പൊന്താത്തതും മുട്ട പൊന്താത്ത, അങ്ങനെ എല്ലാ ചികിത്സയും ഏകദേശം ചെയ്യുന്നുണ്ട്. പാമ്പ് കടിയേറ്റ് വിഷം മാത്രമല്ല, മറ്റ് ചില വസ്തുക്കളുടെ പോറൽ കൊണ്ട് ശരീരത്തിൽ വിഷം കയറി കൈകാൽ തളർന്നു പോകാം. അതും സുബൈർ ചികിത്സിച്ച് ഭേദമാക്കുന്നു. തൻ്റെ മുന്നിൽ കിടക്കുന്ന രോഗിക്ക് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പേ സുബൈർ മനസ്സിൽ കണ്ണുമടച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച ഗുരുക്കന്മാർക്കും ദൈവത്തോടുമുള്ള ആദരവും പ്രാർത്ഥനയും, അതിലൂടെ ലഭിക്കുന്ന അദൃശ്യമായ ഒരു വെളിപാട്. തൻ്റെ കൈവെള്ളയിലുള്ള രണ്ടു കല്ലുകളിലൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് പ്രാർത്ഥനയെ ആവാഹിക്കുന്നു. അത് രോഗിയുടെ രണ്ടാം ജന്മമായിത്തീരുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം, അത്ഭുതം തന്നെയാണ്, അതിലേറെ സത്യവും. സാപ് കട്ട് ഹൈ ഇതൊരു മേ ജംഗൽ മേ ജാ രഹാ താ തോഡാ റാസ്തേ മേ ജാ രഹാ താ മേ ദേഖാ നഹീ കാട് ലിയാ സാപ് സീധാ ഇധർ ആയാ സീധാ മേ ജൽദി ഇധർ ആയാ ഹോസ്പിറ്റൽ ഗയാ ബഹുത് ആദ്മീ ഇധർ ആതാ ഹൈ സാപ് കാട്ടാ ഹൈ തോ ബഹുത് ആദ്മീ ആതാ ഹൈ ബഹുത് ആദ്മീ ഠീക് ഹോകേ ഗയാ ഇധർ സേ ഹംകോ പൂരാ മാലൂം താ ഇസ്ലിയേ മേ ഭാഗ് കേ ഇധർ ജൽദി ആയാ അച്ഛാ തോ അഭി ദോ ദിൻ സേ ഹീ കർ രഹാ ഹൈ ദവാ അഭി ബഹുത് ബരാബർ ഹൈ അഭി ഠീക് ഹൈ ബരാബർ ഹൈ തോഡാ വില കൂടിയ വൈരക്കല്ലുകളേക്കാൾ മൂല്യമുണ്ട് സുബൈറിൻ്റെ ഈ കല്ലുകൾക്ക്. നൂറിലധികം മനുഷ്യജീവനുകളുടെ വിലയും പ്രാണൻ തിരിച്ചു കിട്ടിയവർ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ലോകം ഇന്ന് വിഷമയമാണ്, അതിൽ ഒരു തരി മാത്രമേ പാമ്പിനുള്ളൂ. ഇവിടെ കടിയേറ്റ ആളിനെ രക്ഷിക്കുന്നവനും മനുഷ്യൻ, വെറുതെ പോകുന്ന പാവം പാമ്പിനെ തല്ലിക്കൊല്ലുന്നവനും മനുഷ്യൻ തന്നെ. രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയം ബാക്കി. ഇവിടെ ആർക്കാണ് വിഷം, ആർക്കാണ് പക, പാമ്പിനോ അതോ? പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ഈ സുബൈറിൻ്റെ അടുത്തേക്കെത്തിയാൽ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും. അതിന് എത്രയോ തെളിവുകൾ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും വിഷമുള്ള ജീവി പാമ്പാണെന്നാണ് വൈപ്പ്. എങ്കിൽ അതല്ല മനുഷ്യനാണത്രേ. ഇത് ഞാൻ പറയുന്നതല്ല, നേരത്തെ ചില മഹാന്മാർ പറഞ്ഞു വെച്ചത്രേ. പാരമ്പര്യം തുടരട്ടെ. ഇനിയും ഒരുപാട് പേർക്ക് രക്ഷകനാവാൻ സുബൈറിന് കഴിയട്ടെ. പുതിയ വ്യത്യസ്തമായ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.